എന്തൊക്കെ പറഞ്ഞാലും 10 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് അസറ്റ ഇല്ലയോടാ. 10 ലക്ഷം രൂപയാണ് അസത്തോ? എടാ അസത്തല്ലടാ, അസറ്റ് അസറ്റ്. ഓ അങ്ങനെ അങ്ങനെ. എന്തായാലും ആ പൊട്ടനെ നമ്മുടെ കയ്യെ തന്നെ വന്ന് വീണത് കാര്യമായി. നിന്റെ കയ്യെ വന്ന് വീണോ? എടാ കയ്യെ വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ അടുത്ത് വന്നിട്ട് ഈ സംഭവം തന്നില്ലയോ, അത് കാര്യമായെന്ന്. അങ്ങനെ അതുകൊണ്ട് ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പൊട്ടൻ. കൂടെ നിന്നോണം, നിക്കാം ബാ. ഹലോ ചേട്ടാ. ഹലോ. ഹലോ പൊട്ടാ. പൊട്ടനോ? എന്താ ഇരിക്കുക? അവനെ ബുദ്ധിക്ക് ഇച്ചിരി മാന്ദ്യമുള്ള പയ്യനാട്ടാ, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കല്ലേ. എല്ലാം റെഡിയാണ്? എല്ലാം റെഡിയാ, എല്ലാം റെഡിയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് നമുക്ക് നഷ്ടമാണ്. നഷ്ടമാണ്? നീ അല്ലേ പറഞ്ഞ 5 ലക്ഷം രൂപ ലാഭം കിട്ടും. ഇവിടെ നഷ്ടമാണ്, ഞാനില്ല, ഞാൻ പോവാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം. ബാ ആ ചെയ്തേക്കാം. ബാ ബാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, പിന്നെ ഒരു കാര്യം, ലാഭം കിട്ടുന്ന 5 ലക്ഷം രൂപയിൽ ഞങ്ങൾക്ക് ഒരു പൈസ കൊടുക്കാൻ പറ്റത്തില്ല. മിണ്ടായിരിക്കും, നീ അങ്ങോട്ട് വാ. ശരി വാ അങ്ങോട്ട്. എനിക്ക് മനസ്സിലായടാ. എന്തുവാടാ? നീ ആ വൈക്കോൽ മുടി എന്നെ പറ്റിക്കുവല്ലേ. ഇത് കച്ചവടോ? കച്ചവടം ഇങ്ങനെ ഇങ്ങോട്ട് വാ. വീട് കൊള്ളല്ലയോ? കൊള്ളാവടാ. എടാ എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ വീടേ ഇടിച്ചു പൊളിച്ചിട്ട് ഒരു കുളം കുത്താം. എന്നിട്ട് എന്നിട്ട് മീനെ വളർത്താം, നല്ല ലാഭമായിരിക്കും. എടാ അതല്ല, നമുക്ക് ഈ വീടുണ്ടല്ലോ, ഫുള്ള് ഒന്ന് റെഡിയാക്കണം, പെയിന്റ് അടിക്കണം, ഒന്ന് ഫർണിഷ് ചെയ്യണം, നല്ല സീലിംഗ് ഒക്കെ ചെയ്യണം. എന്നിട്ട് മറിച്ച് കിട്ടാണല്ലോ, 5 ലക്ഷം രൂപ അല്ല 10 ലക്ഷം കിട്ടും. 10 ലക്ഷം 5 നിനക്ക് 5 എനിക്ക്. ഓക്കെ. എടാ അങ്ങേര് തന്ന പ്ലാൻ അനുസരിച്ച് ഇതൊരു എൽ ഷേപ്പ് വീടാ. ദേ സിറ്റ് ഔട്ട്, ഒരു ബെഡ്റൂം, റൈറ്റ് സൈഡ് വേറൊരു ബെഡ്റൂം, സ്റ്റഡി റൂം, ബാത്റൂം, വാക്കാണെന്ന കിച്ചൺ. ഒരു ബെഡ്റൂം, ബെഡ്റൂം, ബാത്റൂം, സ്റ്റഡി റൂം, കിച്ചൺ. പിന്നെ എന്തിനാ ഒരു ഡോറിന്റെ കിട്ടേക്കന്നെ ഒരു കർട്ടനും ഇവിടെ ഒന്നും ഇല്ലല്ലോ. എടാ ഇനി വന്നേ, എടാ ഈ പ്ലാൻ ഉണ്ടാക്കില്ലാത്ത ഒരു ഡോറ് കണ്ട് എനിക്ക് എന്തോ മനസ്സിലായടാക്ക്. ബാലാജി പെൻ CH 05 എന്ന്. ഈ ഡോർ കണ്ടോ? ഈ പ്ലാൻ ഞാൻ എവിടെ നിന്റെ ഔട്ടിൽ പോയത്? ഇത്ര വട്ടം നോക്കിട്ട് വന്നു. എടാ അത് ഇവിടെ ഇതുപോലെ തന്നെ അകത്ത്. എന്തോ നീ ഇവിടെ പറയാവേ. അതെന്ത് പൊട്ടനാ? വീടിനുള്ളിൽ വേറെ വീടോ? ഇതൊന്നും ഇങ്ങനെ ചേടാ കൊറേ നേരം ആയല്ലോ ഈ പൊട്ടൻ പോയിട്ട്. ഇവനകത്ത് എന്തു കൊടുക്കോ? ഒന്ന് കേറി നോക്കിയാലോ. ഡോ മാറിപ്പോയി, ഞാൻ അകത്തോട്ടല്ല കേറി. ഇത് കൊള്ളാവല്ലോ കളി. എടാ എടാ മാജിക്ക്. കൊള്ളാം കൊള്ളാം. ആ ചേടാ, എടാ എടാ ഇത് മാജിക്കാറ് വീടാടാ. ഞാൻ അവിടെ നോക്കിപ്പോ അവിടെ ഒരു ആള്, ഇവിടെ ഒരു ആള്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വട്ടം ചാടി. നീ എന്താ കത്തിയും കൊണ്ടിരിക്കുന്നത്? ആപ്പിളൊന്നും ഇല്ല മുറിക്കാൻ, ആപ്പിളും ഇവിടെ എടുത്തോണ്ട് പോവാം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയിരിക്കുവായിരുന്നു. കൊല്ലാനോ? ആ എനിക്ക് മനസ്സിലായി, 10 ലക്ഷം രൂപ കിട്ടുമെന്ന് അറിഞ്ഞപ്പോ നിനക്ക് എന്നെ കൊന്നിട്ട് ഒറ്റക്കെടുക്കാനല്ലയോ. പൊട്ടം കളിക്കല്ലേ, നീയും എന്നെ കൊല്ലാനിരിക്കാന്ന് എനിക്കറിയാം. അതിനു മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. പോടാ, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ നിന്നെ കൊല്ലത്തൊന്നും ഇല്ല. രണ്ട് നീ ഇതെങ്ങനെ? ആ എനിക്ക് അന്നേരം നിന്റെ അച്ഛൻ പ്രഭാകരനെ നല്ല സംശയം ഉണ്ടായിരുന്നു, അങ്ങേര അവിഹിതത്തിന് വല്ലതും പോയതായിരിക്കും. എടാ പൊട്ടാ, ഇത് പാരലൽ യൂണിവേഴ്സാ. അതെന്തുവാടാ ഈ പാരലൽ യൂണിവേഴ്സ്? എടാ അതായത് നമ്മുടെ യൂണിവേഴ്സിനോട്ട് വേറെ കൊറേ യൂണിവേഴ്സ് ഉണ്ട്. നമ്മൾ മേടിച്ച വീടുണ്ടല്ലോ, അതൊരു പ്രത്യേക സ്ഥലത്താ. ആ സ്ഥലത്തിന്റെ ഡോറും ഡോർ, ആ ഡോർ തുറന്ന് ഇറങ്ങുന്നത് വേറെ യൂണിവേഴ്സിലോട്ടാ. അങ്ങനെ നമ്മളിപ്പോ വേറെ യൂണിവേഴ്സിൽ വന്നേക്കുവാ. എന്ത് തേങ്ങയാടാ ഈ പറയുന്നേ?
മാജിക്ക് വല്ലു ആണോ? എടാ അതായത് ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാർ ഓരോ യൂണിവേഴ്സിലും കാണും. നമ്മുടെ യൂണിവേഴ്സിലെ ആൾക്കാരാണ് നമ്മള്, അതുപോലെ ഈ യൂണിവേഴ്സിലെ ആൾക്കാരാണ് അവര്. പക്ഷേ വേറെ വ്യത്യാസമുണ്ട്. എന്തുവാടോ? എടാ അതായത് നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു, പക്ഷെ ഈ യൂണിവേഴ്സിൽ വരുമ്പോ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ തമ്മിൽ ശത്രുക്കളാ. എന്റെ കൂടെ ഇരിക്കുന്നേ പിന്നെ കൊല്ലും. ഞാനിപ്പോ എന്തോ ചെയ്യൂടോ? എടാ ആ പൂച്ചയൊക്കെ എടുത്ത് അവിടെ തലക്കടിക്കടാ, അടിക്ക്. എടാ നമുക്ക് വെളിയിലോട്ട് ഓടി രക്ഷപ്പെട്ടാലോ? എടാ വെളിയിലോട്ട് പോയാലേ, ഇത് വേറെ യൂണിവേഴ്സാ, നമുക്ക് നമ്മുടെ യൂണിവേഴ്സ് തന്നെ പോണം. അതിനാ ഡോറിക്കൂടെ തന്നെ പോയാ മതി. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാടാ? എടാ ഞാൻ കൊറേ ഇംഗ്ലീഷ് സിനിമയിലെ ഇതുപോലെ കണ്ടുണ്ട്, ഇപ്പൊ ഡോർ തുറക്കുമ്പോ വേറെ യൂണിവേഴ്സ് പോകുന്നൊക്കെ. അടേ അതുപോലൊന്നും അല്ലെങ്കിൽ പോലും കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ, എങ്കിൽ പോലും സെയിം ഒക്കെ തന്നെയാണ്. പാരലൽ യൂണിവേഴ്സ് അത് തന്നെ സംഭവം. അതൊന്നുമല്ല, ആ വൈക്കോൽ മുടിനെ പറ്റിച്ചപ്പോ അങ്ങേരി പ്രാഗീത എങ്ങണ്ട. ആ വൈക്കോൽ മുടിനെ നമ്മളെ പറ്റിച്ചേ. ആ പോവാ, രക്ഷപ്പെടാം പാ. ഞാൻ പറഞ്ഞില്ലയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പല യൂണിവേഴ്സിലെ ആൾക്കാരെ, ഈ ഡോർ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം. കാണ്ടോ ഒരു തോക്ക്, കോപ്പ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? വെടിവെക്കാനറിയാവോ? വെടിവെച്ച് ഇണ്ണോ? ഇല്ലേ അവൻ നമ്മളെ കൊല്ലും. നീ അങ്ങോട്ട് മാറ. ആ ഒരു രക്ഷപ്പെട്ട അവന്റെ കാര്യം കഴിഞ്ഞു. ബാ രക്ഷപ്പെടാ, അടുത്ത ആൾക്കാർ വരുന്നതിന് മുമ്പേ ആ ഡോർ കൂട്ടിട്ട് താക്കോ എടുക്കണം. ബാ പെട്ടെന്ന് പോയിട്ട് രക്ഷപ്പെടണം. ഇതിലേതാടാ നീ? ഞാൻ തന്നെയാടാ. ഞാൻ എടാ ഇതിലേതാടാ ഒറിജിനൽ? എന്റെ യൂണിവേഴ്സിലെ നീ ഏതാടാ? എടാ ഞാൻ തന്നെയാടാ നിന്റെ യൂണിവേഴ്സിലെ. ഞാൻ ചുമ്മാതാടാ. ഞാനാടാ നിന്റെ യൂണിവേഴ്സിലെ. ഞാൻ ചുമ്മാതാ. ഞാൻ തന്നെ നിന്റെ യൂണിവേഴ്സിലെ. ഇപ്പൊ മനസ്സിലായി. എങ്കിലേ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദിക്ക് ചോദിക്ക്. നീ ധൈര്യമായിട്ട് ചോദിച്ചോ. ഞാൻ തന്നെ. ഫിഫ വേൾഡ് കപ്പ് ഈ വട്ടം ആര് കൊണ്ടുപോകും? അർജന്റീന. അല്ല കേരള ബ്ലാസ്റ്റേഴ്സ്. കിട്ടി. എന്റെ പൊന്നളിയ, നിന്റെ മണ്ടത്തരം കൊണ്ട് ഇപ്പോഴും ഗുണമുണ്ട്. വാ പോവാം ബാ, സമയമില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പേ പെട്ടെന്ന് പോവാം ബാ. ഇനി ഈ താക്കോല് ആര് യൂസ് ചെയ്യണ്ട, ആ കനലിൽ പോട്ടെ. അങ്ങനെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എടാ എനിക്കൊരു സംശയം. എന്താടാ? എടാ ഇത് അപ്പുറത്തെ യൂണിവേഴ്സിലോട്ട് പോവാനെ ഇവിടെ ഒരു വാതിലും താക്കോലും ഉണ്ട്. അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഒരു വാതിലും താക്കോലും കാണത്തില്ലയോ? അങ്ങനെ ഒന്നും വരത്തില്ല.